ഗ്ലോറിയ ന്യൂസ് ചാനൽ ഒരുക്കുന്ന പ്രത്യാശയുടെ പൊൻപുലരിയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ഉണരുന്നത്, ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത്, നമ്മുടെ ആരുടെയും ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെയോ ഹൃദയത്തിൻ്റെ ബലത്തിൻ്റെയോ അതൊന്നുമല്ല. ആരോ നമ്മുടെ എഞ്ചിൻ ഓൺ ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ടാവുന്നു, നമ്മൾ ഇതാ പുതിയൊരു ദിവസത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെ ആ സ്റ്റാർട്ടാക്കുന്ന ആളെ ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ ദൈവത്തിൽ അഭയം പ്രാപിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തെ കൊണ്ടു നടക്കുന്നതും എൻ്റെ ജീവിതത്തിൻ്റെ ആയുസ്സും അന്ത്യവും ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവിക ചിന്തകൾ കൊണ്ട് ദിവസം ആരംഭിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആ സൽഗുണങ്ങളെക്കുറിച്ചും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സൽഫലങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാനാവുക. ദൈവം സർവഗുണസമ്പന്നനാണെന്നുണ്ടെങ്കിൽ ആ ദൈവം നമ്മിൽ നിന്നും ആ സർവഗുണങ്ങളുടെയും ഫലങ്ങൾ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. കാരണം ആ ഗുണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഫലങ്ങൾ നമ്മിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ദിവസം ആലോചിക്കുന്നത്. ആ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ വളരെ ജീവിതം വളരെ സുന്ദരവും ലളിതവും ആനന്ദദായകവുമായിരിക്കും. അപ്രകാരമുള്ള ഒരു ഫലത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആനന്ദത്തെക്കുറിച്ചാണ്. ആനന്ദം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ജോയ് എന്നുണ്ട് പരിഭാഷപ്പെടുത്താം. സന്തോഷം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഹാപ്പിനെസ് എന്ന് മനസ്സിലാക്കാം. ഇതൊരു വിരോധാഭാസമായിട്ട് തോന്നാം. ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ഷെല്ലി എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനാണ് ഇംഗ്ലീഷിലെ പെഴ്സി പെഴ്സി ഷെല്ലി. അദ്ദേഹമാണ് പലപ്പോഴും ഇങ്ങനെയുള്ള തിരിച്ചുള്ള രൂപങ്ങളെടുത്തിട്ട് കാവ്യങ്ങൾ എഴുതിയിട്ടുള്ളത്. എന്തുമാകട്ടെ, ഇത് നമ്മൾ ചിന്തിക്കാൻ കാരണം നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളായതുകൊണ്ട് ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്താണ് ഈ ആനന്ദവും സന്തോഷം, നമ്മുടെ ഓരോരുത്തരെ സംബന്ധിച്ചുള്ള ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് എല്ലാവർക്കും ഈ ആനന്ദവും സന്തോഷവും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ആനന്ദം ആണോ വലുത്, സന്തോഷമാണോ വലുത്, അതോ ആനന്ദവും സന്തോഷവും നമുക്ക് വേണമോ? ഇങ്ങനെയുള്ള കൊച്ചു ചിന്തകളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുക. ജോയ് എന്നുള്ളത് ഒരു ഇൻവേർഡ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അനുഭവമാണ്. അത് ഇസ് ഇൻറ്റേണൽ ഇന്നർ എക്സ്പീരിയൻസ്. ഹാപ്പിനെസ് എന്നുള്ളത് ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമുക്കൊരു സമ്മാനം കിട്ടുന്നു, അപ്പോൾ നമുക്കൊരു സന്തോഷമായിട്ട് വരും. അതൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഞാൻ സന്തോഷം, പക്ഷേ നീണ്ടു നിൽക്കുന്ന സന്തോഷമാണ്. സന്തോഷം സമ്മാനം കിട്ടി, അത് നമ്മൾ തുറന്നു നോക്കി, അത് കണ്ടു, സന്തോഷമായി, പിന്നെ അത് ഉപയോഗിച്ചു, അതങ്ങ് തീർന്നു. അത് നീണ്ടു നിൽക്കുന്നില്ല. ജോയ് എന്നുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആ ഒരു ഇന്നർ ഫീലിംഗ്. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് നമ്മെ നയിക്കുന്നതിൻ്റെ ആ ഒരു ആന്തരിക സന്തോഷമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ ഒരു ഇന്നർ ജോയ് എന്നുള്ളത് നമുക്ക് ഇസ് എ ചോയ്സ് ഓഫ് അവേഴ്സ്. ഇതാണ് എല്ലാ വ്യത്യാസം. ജോയ് ഈസ് എ ചോയ്സ് ആൻഡ് ഹാപ്പിനെസ് ഈസ് ദാറ്റ് ഹാപ്പൻസ്. ഈ ജോയ് ഒരു ചോയ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ ചോയ്സ് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. മൂന്നാലഞ്ച് കൊച്ചു കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കിടപ്പുമായിരുന്നു. നമുക്ക് ഒരു ഒരു എപ്പോഴും ഒരു നന്ദി നിറഞ്ഞ ഒരു ഹൃദയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായ മുറിവുകളല്ല, ഏറ്റവും മുറിവുകളേക്കാൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ആനന്ദം ഉണ്ടാകും. എപ്പോഴും കിട്ടാത്തതിനെ കുറിച്ചുള്ളൊരു വേവലാതി മാറ്റിയിട്ട് കിട്ടിയതിനെ കുറിച്ചുള്ളൊരു ഓർമ്മ ഉണ്ടാകുമ്പോൾ ഒരാനന്ദം ഉണ്ടാകും. അതൊരു ഇന്നർ ഹാപ്പിനെസ്സാണ്. രണ്ടാമത്തെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സുഹൃത്തുക്കളെ കാണും. കുടുംബത്തിൽ ഫൈൻഡ് ഫ്രണ്ട്സ് ഇൻ ഫാമിലി. കുടുംബത്തിൽ സുഹൃത്തുക്കളെ കാണാൻ സാധിക്കുമ്പോൾ, കാരണം കുടുംബം മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളോട് ആത്യന്തികമായിട്ട് ഈ ലോകത്ത് എന്താ പറയുക, വേറെ ഒരു കൊളുത്തുകളില്ലാത്ത, വേറെ ഒരു മോട്ടീവ് ഇല്ലാത്ത സ്നേഹം നമുക്ക് തരികയുള്ളൂ. അവരിൽ നിന്ന് മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് അവരോട് കൂടി ആയിരിക്കുന്ന ആ അവസ്ഥയിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ഇന്നർ ജോയ് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഹാപ്പിനെസ് മേ ബി വിത്ത് ഫ്രണ്ട്സ്, അത് പുറത്തൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്നർ ജോയ് ഈസ് ഓൺലി വെൻ
വി ഫൈൻഡ് ടൈം വിത്ത് അവർ ഫാമിലി, കുടുംബത്തോടു കൂടി ആയിരിക്കുമ്പോഴും കുടുംബത്തിൽ സുഹൃത്തുക്കളെ കാണുമ്പോഴുമാണ്. മൂന്നാമത്തേത്, നമുക്ക് നെഗറ്റീവ് തോട്ട്സ് തരുന്ന സുഹൃത്തുക്കളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുക, എന്നിട്ട് എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് തരുന്ന, ജീവിതത്തിൻ്റെ നന്മയെക്കുറിച്ചും ജീവിതത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും ജീവിതത്തിൽ ആ ക്രിയാത്മകമായതിനെക്കുറിച്ചും നഷ്ടബോധത്തെക്കുറിച്ചല്ല മുന്നോട്ടുള്ളതിനെക്കുറിച്ച്, പരാജയങ്ങളെക്കുറിച്ചല്ല വിജയങ്ങളെക്കുറിച്ച്, എപ്പോഴും പ്രതീക്ഷയും പ്രത്യാശയും ധൈര്യവും തരുന്ന പോസിറ്റീവ് തോട്ട്സ് തരുന്ന ആളുകളെ കൂടെ നിർത്തുക, അല്ലാത്തവരെ എപ്പോഴും കഴിയുന്നിടത്തോളം മാറ്റി നിർത്തുക. അതുപോലെ തേടുന്നതിലല്ല ആ ഒരു ആനന്ദം അടങ്ങിയിരിക്കുന്നത്, അത് നൽകുന്നതിലാണ്. അത് നേടുകയും തേടുകയും നേടുകയും ചെയ്യുന്നത് ഒരർത്ഥത്തിൽ ഹാപ്പിനെസ്സാണ്. നൽകുകയും അതിൽ സംതൃപ്തി അടയുകയും ചെയ്യുന്നത് ഒരു ഇന്നർ ജോയാണ്. അപ്പോൾ ആ ഒരു കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ ഒരു ഒരു ഡെയിലി നമ്മുടെ സ്വഭാവമായിട്ട് നമ്മുടെ പ്രകൃതമായിട്ട് അങ്ങ് മാറ്റുക, അപ്പോൾ വലിയൊരു ഒരു ഒരു ആനന്ദം, നീണ്ടു നിൽക്കുന്ന ഒരു ആനന്ദം ഉണ്ടാകും. കാരണം കിട്ടിയതിനെക്കുറിച്ചുണ്ടാകുന്ന സന്തോഷം എന്നുള്ളത് അല്പകാലത്തേക്കുള്ളതാണ്. നൽകിയത് വഴിയായിട്ട് മറ്റുള്ളവർക്ക് അതിൽ നിന്നുണ്ടാകുന്ന തൃപ്തിയെക്കുറിച്ചുള്ള തൃപ്തി ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നീണ്ടു നിൽക്കുന്ന ആനന്ദങ്ങൾ തരും. നമ്മളുടെ സന്തോഷമല്ല, അവരൻ്റെ സന്തോഷം നമുക്ക് നീണ്ടു നിൽക്കുന്ന ആനന്ദം തരും. അനുഭവങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പാഠപുസ്തകമാക്കിയാൽ ഇതുപോലെ നമുക്ക് ജോയ് ഉണ്ടാവും, ഇന്നർ ജോയ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് എനിക്ക് പറയാനുള്ളത് മാത്രമേ ഉള്ളൂ, ജോയ്, ആനന്ദം എന്നുള്ള ഈസ് എ ചോയ്സ്. ഹാപ്പിനെസ് എന്നുള്ളത് നമുക്ക് ഒത്തിരി എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ജോയ് എപ്പോഴും ശാന്തിയിലേക്ക് നയിക്കും, ഹാപ്പിനെസ് എപ്പോഴും ശാന്തിയിലേക്ക് നയിക്കണമെന്നില്ല. ജോയ് നീണ്ടു നിൽക്കുന്നതാണ്, ഹാപ്പിനെസ് വളരെ ടെമ്പററിയാണ്. നീണ്ടു നിൽക്കുന്ന ആ ഒരു ഒരു സന്തോഷം നമുക്കുണ്ടാവാനായിട്ട്, ആ നീണ്ടു നിൽക്കുന്ന ആ ഒരു ആനന്ദം, സന്തോഷം നീണ്ടു നിൽക്കുന്ന ആനന്ദം, സന്തോഷം ഒരിക്കലും, ഹാപ്പിനെസ് ഡസ് നോട്ട് ഗീവ് ജോയ്, ജോയ് വിൽ ഹെൽപ്പ് യു ടു മേക്ക് അതേഴ്സ് ഹാപ്പി. ഇതാണ് ഏക വ്യത്യാസം. ജോയ് എന്നുള്ള ആനന്ദം എന്നുള്ള സന്തോഷത്തിൻ്റെ ബൈ പ്രൊഡക്റ്റും അല്ല, ഹാപ്പിനെസ്സിൻ്റെ ബൈ പ്രൊഡക്റ്റും അല്ല. അപ്പോൾ ഹാപ്പിനെസ്സിൽ നിന്നും നമുക്ക് ആ ഒരു സന്തോഷ ആനന്ദത്തിലേക്ക് നീങ്ങുന്ന ആ ഒരു അനുഭവത്തെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമുക്ക് തന്ന ഒരു സൽഗുണമാണ് ഈ ആനന്ദം. അതിൻ്റെ സൽഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയട്ടെ.